Hi friends, hello everyone. Tech family, family. Today, today's video like is welcome. Now, in this video, I am discussing about the UK choose either one. That is, there are three European countries. On that item, I am going to UK choose either one. Now, in this video, I am discussing about the. Up, all the items, you guys, any channel, can you guys, Deva, you guys, channel subscribe, and support. Yeah. Up, you guys, the video is there. One, guys, Deva, and like, yeah, share, yeah. Otherwise, you guys, will there comment, yeah, share, yeah. Up, we will video like go. ആദ്യമായിട്ട് ഞാൻ ഈ കൺട്രി ചൂസ് ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, പെട്ടെന്ന് വരാൻ പറ്റുന്ന കാരണം വേറെ കൺട്രിയെ കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിച്ചപ്പോൾ, ഈവൻ അയർലൻഡ് ഒക്കെ ആയാലും നമ്മൾ ചിന്തിച്ചപ്പം അതിന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. അപ്പൊ എന്റെ ആദ്യത്തെ റീസൺ ഞാൻ യു കെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രോസസ്സിംഗ് നടക്കുന്നതുകൊണ്ടാണ്. അതായത് മാക്സിമം അവർ പ്രോസസ്സിംഗ് ടൈം പറയുന്നത് 3 to 6 months ആണ്. പക്ഷെ എന്റെ കേസിൽ എനിക്ക് 1 to 3 months ടൈം എടുത്തുള്ള, അതിന് മുമ്പ് എന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ശരിയായി എന്റെ ഒ ഇ ടി എക്സാമിന് ശേഷം. അപ്പൊ അത്ര പെട്ടെന്ന് എനിക്ക് വരാൻ പറ്റി. അതായിരുന്നു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ നമ്മൾ യു കെ സെലക്ട് ചെയ്യാനുള്ള കാരണം. ആദ്യം ഞങ്ങൾ അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ അതിന്റെ പ്രോസസ്സിംഗ് ടൈം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള തീരുമാനം എടുത്തത്. അപ്പം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിംഗ്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, എക്സ്പെൻസ്. അതായത് ഇങ്ങോട്ട് വരാൻ വേണ്ടി നമുക്ക് അധികം എമൗണ്ടിന്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെ നമ്മുടെ എൻ എം സിയുടെ കുറച്ച് ഫസ്റ്റത്തെ എമൗണ്ടുകളൊക്കെ നമ്മൾ എടുക്കണം, അതുപോലെ ഒ ഇ ടിയുടെ ചാർജസ് ഒക്കെ നമ്മൾ എടുക്കണം. പക്ഷെ എന്നിരുന്നാൽ പോലും അതിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മളെടുത്ത എമൗണ്ട് ഒക്കെ നമുക്കൊരു റീഫണ്ട് ആയിട്ട് കിട്ടും. ഫസ്റ്റ് വന്ന ആ മന്തിൽ തന്നെ നമ്മുടെ എമൗണ്ട് നമുക്ക് റീഫണ്ട് കിട്ടും. അപ്പോൾ അതായിരുന്നു എന്റെ രണ്ടാമത്തെ റീസൺ, നമുക്ക് കുറഞ്ഞ ചെലവിൽ പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റും. അതായിരുന്നു എന്റെ അടുത്ത റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അയർലൻഡും അതുപോലെ മറ്റ് കൺട്രീസും നമുക്ക് റീഫണ്ട് തരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പം ഇവിടെ വന്നു പെട്ടെന്ന് വരാൻ പറ്റി, അതുപോലെ തന്നെ നമുക്ക് റീഫണ്ടും കിട്ടി. അപ്പം ആദ്യം വന്നു കഴിയുമ്പോൾ നമുക്കൊരു റെന്റ് ഹൗസ് എടുക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ നമുക്കൊരു ഈ എമൗണ്ട് യൂസ്ഫുൾ ആകും. പെട്ടെന്ന് നമുക്ക് ആ എമൗണ്ട് ടോട്ടലി കിട്ടുമ്പോൾ നമുക്കൊരു എമൗണ്ട് യൂസ്ഫുൾ ആകും. അപ്പോൾ അതായിരുന്നു എന്റെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മൾ വന്നു ഇവൻ വരുമ്പം തന്നെ നമ്മുടെ കയ്യിൽ ഫാമിലിനെ നോക്കാനുള്ള ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ തന്നെ ഫാമിലിയെ കൊണ്ടുവരാം. പക്ഷെ എപ്പോഴും എല്ലാവരും പറയുന്നത് നമ്മൾ പിന്നെ ഓസ്കി എഴുതി ഓസ്കി പാസ്സായി നമുക്കൊരു പിന്നൊക്കെ കിട്ടിയതിന് ശേഷം ഫാമിലിയെ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഡിപ്പെൻസ് ആണ്, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ തന്നെ കൊണ്ടുവരുമ്പോൾ നമുക്ക് സ്റ്റാഫ് അക്കോമഡേഷൻ അവർ ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. കാരണം അത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഹോസ്റ്റൽ അക്കോമഡേഷൻ നമുക്ക് കിട്ടത്തില്ല, നമ്മൾ പുറത്തൊരു വീടൊക്കെ തപ്പി കണ്ടുപിടിച്ചെടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു കുഴപ്പമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റും, അതൊരു പോസിറ്റീവാണ്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട് ജോബിന്റെ അവൈലബിലിറ്റി. ഓക്കെ, നമ്മൾ നേഴ്സായിട്ട് വന്ന് നമ്മുടെ കാര്യം ഓക്കെ, പക്ഷേ നമ്മുടെ ഹസ്ബൻഡ് നേഴ്സാണെങ്കിൽ പോലും ഒരുപക്ഷെ അവർ ഒ ഇ ടി എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ അയൽസ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജോലി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്. പക്ഷേ യു കെനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജോലി കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ഒത്തിരി തരം ജോലികൾ അവൈലബിൾ ആണ്. ഈവൻ സ്റ്റോറിൽ പോയി നമ്മുടെ ഒരു ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ എടുത്തു കൊടുക്കാനായാലും അതുപോലെ ഊബർ അല്ലെങ്കിൽ ടാക്സി ഓടിക്കാനായാലും അങ്ങനത്തെ തരം ഒത്തിരി ജോബ് അവൈലബിലിറ്റി ഉണ്ട്. ഒരുപക്ഷെ അവരുടെ തന്നെ ഫീൽഡിൽ ഇപ്പോൾ ഐ ടി ഉള്ളവരാണെങ്കിൽ അവരുടെ തന്നെ ഒരു ഫീൽഡിൽ കിട്ടാൻ വേണ്ടി കുറച്ച് പാടായിരിക്കും. എന്നിരുന്നാൽ പോലും ജോലിക്കൊരു ക്ഷാമം ഉണ്ടാകത്തില്ല. നമുക്ക് ജോലി ചെയ്യാൻ ഒരു വില്ലിംഗ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലിക്കൊരു ക്ഷാമവും ഇല്ല. അതാണ് അടുത്തൊരു പോസിറ്റീവായിട്ടുള്ള ഞാൻ ഇങ്ങോട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൈൽഡ് കെയർ. ചൈൽഡ് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. നമുക്കിവിടെ പിള്ളേർക്ക് ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടും, അതുപോലെ അവരുടെ 12th വരെയുള്ള എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് അവർക്ക് കിട്ടുന്നത്. അതാണ് അടുത്ത ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഉള്ളത് നമുക്ക് ഫ്ലെക്സിബിൾ ഷിഫ്റ്റ് ആണ്. നമുക്ക് എല്ലായിടത്തും നമുക്ക് ഫ്ലെക്സിബിൾ ഷിഫ്റ്റ് ഒരുപക്ഷെ കിട്ടണമെന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ എന്റെ കേസിലാണ് പറയുന്നത്, നഴ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ സെയിം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾക്ക് ഇങ്ങനെ ചൈൽഡ് കെയർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഷിഫ്റ്റ് അതിനനുസരിച്ച് അവരെ ഫ്ലെക്സിബിൾ ഷിഫ്റ്റ് ആക്കി തരും. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ മറ്റിടത്തും ഉണ്ടാകാം, മറ്റുള്ള രാജ്യങ്ങളിലും ഉണ്ടാകാം, പക്ഷെ അത് എത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കണം എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇപ്പം എന്റെ കേസിലത് ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്കത് റിയൽ ആയിട്ട് അറിയാം. ഇങ്ങനെയൊരു ഫ്ലെക്സിബിൾ ഷിഫ്റ്റ് ബെനിഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് എനിക്ക് റിയൽ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മൾ ഈവൻ നമ്മൾ ബാൻഡ് 5 നേഴ്സ് ആയിട്ടാണ് വന്നെങ്കിൽ പോലും ഇവർ നമ്മളെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യും. നമുക്ക് ഈവൻ ബാൻഡ് 6 അല്ലെങ്കിൽ ബാൻഡ് 7 നമ്മുടെ കരിയറിനെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അതിനനുസരിച്ചുള്ള ലീഡിങ്ങും അതുപോലെ തന്നെ അവർ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ ആയാലും നമുക്ക് എമൗണ്ട് ഒക്കെ തന്നിട്ടെങ്കിൽ നമ്മുടെ കരിയർ പ്രൊമോഷന് വേണ്ടിയിട്ട് എം എസ് സി എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് നേഴ്സ് അങ്ങനത്തെ ചെയ്യണമെങ്കിൽ നമ്മുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി അവർ ഒത്തിരി പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ്സുകൾ, നമ്മുടെ എൻ എച്ച് സ്റ്റാഫ് അല്ലെങ്കിൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സ്റ്റാഫിന് ഇവിടെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഈവൻ നഴ്സ് ആയിരിക്കണം എന്നല്ല, ഗവൺമെന്റ് വർക്ക് ചെയ്യുന്ന എല്ലാത്തരം സ്റ്റാഫിനും തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബെനിഫിറ്റും കിട്ടും. അതുപോലെ ഒത്തിരി പെയ്ഡ് ആയിട്ടുള്ള ആനുവൽ ലീവ്, അതുപോലെ നമ്മുടെ ചൈൽഡ് കെയറിന് വേണ്ടിയിട്ടുള്ള ലീവ്, അതുപോലെ മെറ്റേണിറ്റി ലീവ്, അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ യു കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്ത റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്രോച്ചബിൾ, അതുപോലെ ഇവിടുത്തെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു വെൽക്കമിംഗ് കൺട്രിയാണ് യു കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോടുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ ഒത്തിരി നല്ലതാണ്. ഓക്കെ, ഓഫ്കോഴ്സ് അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞതാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ നാട്ടിൽ നിന്നുകൊണ്ട് ചൂസ് ചെയ്യുന്നത്, ഞാനിവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി നമ്മുടെ സാലറിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നഴ്സിന് കിട്ടുന്ന സാലറി ഞാൻ എത്രയെന്ന് പറഞ്ഞു. ഓക്കെ, നഴ്സിന്റെ സാലറി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറേസ് ചെയ്ത് കളയാം. ഒരാൾക്ക് ഇപ്പം ആർക്കായാലും ഇവിടെ എന്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും മിനിമം ഒരു 10 to 12 pounds എല്ലാവർക്കും തന്നെ കിട്ടും. അപ്പം ഇന്ന ഒരു ജോലി ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ഒരു ജോലി ചെയ്താൽ മാത്രമേ എന്റെ കൈ കാശുള്ളൂ, അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആര് എന്ത് ജോലി എവിടെ പോയി ചെയ്താലും നമുക്ക് മിനിമം പെർ അവർ 10 to 12 amount നമ്മുടെ കയ്യിൽ കിട്ടും. അത് ഒരു മന്ത്ലി കൂട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു 1.5 lakh കയ്യിൽ വരും. നമ്മുടെ റെന്റും കാര്യങ്ങളൊക്കെ പോയാലും നമുക്ക് സേവ് ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ വില്ലിംഗ് ആണല്ലേ, നമ്മുടെ ആരോഗ്യം സംബന്ധിക്കുമെങ്കിൽ നമുക്ക് 14 days നല്ല, അതിൽ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാം, എക്സ്ട്രാ വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെയൊക്കെ എമൗണ്ട് ഉണ്ടാവും. ഓഫ്കോഴ്സ് നമുക്ക് ജോലി ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജോലികൾ നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് കുറെയാണ്. യു കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. നമ്മുടെ ഫാമിലിയിൽ നിന്ന് വരും, നമ്മുടെ ഹസ്ബൻഡിനായാലും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനായാലും ജോലി കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നമുക്ക് ഈവൻ നഴ്സ് അല്ലെങ്കിൽ പോലും അവർക്ക് ഏകദേശം ഈക്വൽ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള എമൗണ്ട് തന്നെ അവർക്ക് കിട്ടും മറ്റേത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും. കാരണം 12 to 10 pounds per hour കിട്ടുമ്പം ഏത് ജോലിക്കായാലും അവർക്ക് മന്ത്ലി നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ വേണമെങ്കിൽ അവർക്ക് എക്സ്ട്രാ അവേഴ്സ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഒരു എമൗണ്ടിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു റിസ്ക് വരുന്നില്ല. അപ്പം അതാണ് വേറൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഓഫ്കോഴ്സ് അടുത്ത റീസൺ വെതറാണ്. വെതർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇനി മാത്രം വെതർ, നല്ല തണുപ്പല്ലേ? തീർച്ചയായിട്ടും തണുപ്പാണ്. പക്ഷെ നമ്മൾ കാനഡ അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആണ് ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരാതെ ഫസ്റ്റ് ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നാട്ടിൽ നിന്ന് പ്രോസസ്സിംഗ് ചെയ്യണമെങ്കിൽ ഒരു 10-20 lakh rupees, അതുപോലെ കുറെ എക്സാമുകൾ, പേപ്പർ വർക്കുകൾ, പിന്നെ അതിന്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ഡിലേ ആണ്. അപ്പൊ ഈ ഒരു റീസൺ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് യു കെ വന്നിട്ട് ഇൻകേസ് പോകണമെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകണേ തന്നെ അതിനുള്ള ഒരു എമൗണ്ട് സെറ്റപ്പ് ആക്കാം. നമ്മുടെ അത്രയും സമയം വേസ്റ്റ് ആയി പോകത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈം പീരീഡും ഉണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് നാട്ടിൽ നിന്ന് പേപ്പർ വർക്ക് ചെയ്ത് ഓസ്ട്രേലിയയിൽ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. പറ്റുന്നവരുണ്ടാകും, എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളവർ. എന്നെ സംബന്ധിച്ച് അത് അത്ര അഫോർഡബിൾ ആയിരുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം യു കെയിലേക്ക് വന്ന് നമ്മളൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് മെല്ലെ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാവുന്നുള്ളല്ലോ. അപ്പം ചെറിയൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെതറാണ് ഇങ്ങോട്ട് വരാനുള്ള കാരണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്കിപ്പോൾ ചൂടുള്ള വെതർ വേണം അല്ലെങ്കിൽ കേരളത്തിലെ പോലൊരു വെതർ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റുമായിരുന്നില്ല. അപ്പം തമ്മിൽ ഭേദം ഇതായിരുന്നു തോന്നി. അങ്ങനെ ആണ് നമ്മൾ ഇതിവിടെ സെലക്ട് നമ്മൾ യു കെ സെലക്ട് ചെയ്ത് ആ സമയത്ത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും യു കെയിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത കാര്യങ്ങൾ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.